ന്യൂസിലേക്ക് സ്വാഗതം. പൗരത്വ ഭേദഗതി വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തവരുടെ സ്വത്ത് കണ്ടുകെട്ടുവാനുള്ള യു പി സർക്കാർ നീക്കത്തിനെതിരെ സുപ്രീം കോടതി ശക്തമായ താക്കീത് നൽകിയിരിക്കുകയാണ്. യു പി സർക്കാരിന്റെ നീക്കം ചട്ടലംഘനമാണെന്ന് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഉത്തരവ് റദ്ദാക്കേണ്ടി വരുമെന്നും കോടതി നിരീക്ഷിച്ചു. ജനങ്ങളുടെ പ്രതിഷേധിക്കുവാനുള്ള അവകാശത്തെ എങ്ങനെയാണ് ഹനിക്കാനാവുകയെന്ന് കോടതി ചോദിച്ചു. 234 പേർക്കാണ് യു പി സർക്കാർ ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്നാൽ പ്രക്ഷോഭകർക്ക് നൽകിയ നോട്ടീസ് പിൻവലിക്കാൻ കോടതി നിർദ്ദേശിച്ചു. നേരത്തെ സി എ എ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത 1000-ലധികം പേർക്കെതിരെ യു പി സർക്കാർ കേസെടുത്തിരുന്നു. 2019 ഡിസംബറിൽ യു പി സർക്കാർ ആരംഭിച്ച നടപടികൾ സുപ്രീം കോടതി നിർദ്ദേശിച്ച നിയമത്തിന് വിരുദ്ധമാണ്. അവ നിലനിൽക്കുന്നതുമല്ല. സംസ്ഥാന സർക്കാർ നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചത്. നോട്ടീസുകൾ പിൻവലിക്കാൻ 15 February വരെ അവസരം നൽകിയ കോടതി അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിയമലംഘനത്തിന്റെ പേരിൽ സർക്കാരിന്റെ നടപടികൾ റദ്ദാക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ആരോപണ വിധേയരായ പ്രതിഷേധക്കാർക്ക് അയച്ച നോട്ടീസുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പർവേസ് ആരിഫ് ടിറ്റു നൽകിയ ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെയാണ് സുപ്രീം കോടതി ഈ നിരീക്ഷണങ്ങൾ നടത്തിയത്. 800-ലധികം പ്രതിഷേധക്കാർക്കെതിരെ 100-ലധികം FIR രജിസ്റ്റർ ചെയ്യുകയും 274 റിക്കവറി നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തതായി യു പി സർക്കാരിനെ പ്രതിനിധീകരിച്ച് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ഗരിമ പ്രസാദ് സുപ്രീം കോടതിയിൽ പറഞ്ഞു. 38 കേസുകൾ അവസാനിപ്പിച്ചപ്പോൾ 236 കേസുകളിൽ അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള റിക്കവറി ഉത്തരവുകൾ പാസായി. പ്രതിഷേധത്തിനിടെ 451 പോലീസുകാർക്ക് പരിക്കേറ്റതായും സമാന്തര ക്രിമിനൽ നടപടികളും റിക്കവറി നടപടികളും നടന്നുവരുന്നതായും അഭിഭാഷകൻ വാദിച്ചു. 2020 വിജ്ഞാപനം ചെയ്ത പുതിയ നിയമം അനുസരിച്ച് റിട്ടയേർഡ് ജില്ലാ ജഡ്ജിമാരുടെ നേതൃത്വത്തിൽ ക്ലെയിം ട്രിബ്യൂണലുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റുകളുടെ നേതൃത്വത്തിലായിരുന്നു ഇവയെന്നും അഭിഭാഷകൻ പറഞ്ഞു. 2009 2018 സുപ്രീം കോടതി വിധികൾ പ്രകാരം ക്ലെയിം ട്രിബ്യൂണലുകളിൽ ജുഡീഷ്യൽ ഓഫീസർമാരെ നിയമിക്കണമായിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ ADM നിയമിച്ചതെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഈ ഹർജി 2019 ഡിസംബറിൽ അയച്ച ഒരു കൂട്ടം നോട്ടീസുകളിൽ ആശങ്ക അറിയിച്ചുള്ളതാണ്. പേന കൊണ്ട് നിങ്ങൾക്ക് അവ പിൻവലിക്കാൻ കഴിയും. യു പി പോലുള്ള വലിയ സംസ്ഥാനത്ത് 236 നോട്ടീസുകൾ വന്നത് വലിയ കാര്യമല്ലെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് യു പി അഭിഭാഷകനോട് പറഞ്ഞു. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അടുത്ത വെള്ളിയാഴ്ച ഞങ്ങളോട് പറയൂ. ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉത്തരവുണ്ടായാൽ ഞങ്ങൾ ഈ വിഷയം അവസാനിപ്പിക്കും എന്നാണ് ബെഞ്ച് അഭിഭാഷകനോട് പറഞ്ഞത്. ഉത്തർപ്രദേശിലെ CAA വിരുദ്ധ പ്രക്ഷോഭത്തിനിടെ പൊതുമുതൽ നശിപ്പിച്ചതിലൂടെയുണ്ടായ നഷ്ടം നികത്താൻ ജില്ലാ ഭരണകൂടം പലർക്കും റിക്കവറി നോട്ടീസ് അയച്ചിരുന്നു. 6 വർഷം മുൻപ് 94 വയസ്സിൽ മരിച്ച ഒരാൾക്കും നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.